അന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രണ്ട് പശുക്കളെ വിൽക്കാൻ പോയവരെ അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കി. അതിൻ്റെ ഒരു ഫോട്ടോയോ വാർത്തയോ ഒക്കെ കണ്ടു. ഒരു സ്ഥലത്തും എലക്ഷൻ ഇല്ലാത്തത് കൊണ്ട് അത് നാഷണൽ മീഡിയയിലും പ്രസ് മീഡിയയിലും വലിയ ഇഷ്യൂ ഒന്നും ആയില്ല. അതിനേക്കാൾ ഏറ്റവും ചീപ്പായിട്ടുള്ള കേരള ഹൗസിലെ ബീഫ് പാർട്ടിയൊക്കെ വലിയ ഇഷ്യൂ ആയതാണ്. ഏതായാലും ഒരു വ്യത്യസ്ത വീക്ഷണം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാനാണ്, പ്രത്യേകിച്ച് RSS-കാരുടെയും BJP-കാരുടെയും വിശ്വ ഹിന്ദു പരിഷത്തുകാരുടെയും മുമ്പിൽ വയ്ക്കാനാണ് ഞാൻ ഈ ഒരു സന്ദേശം എന്റെ വ്യക്തിപരമായ രീതിയിൽ സമർപ്പിക്കുന്നത്. ഈ കർഷകര് അവരുടെ ഉപജീവന മാർഗമായിട്ടാണ് പശുവിനെയും കാളയെയും ഒക്കെ വളർത്തുക. ആ പശുവിൻ്റെ പാല് വിറ്റ് അല്ലെങ്കിൽ കാളയെ ഉഴാൻ ഉപയോഗിച്ച് അവർ വളരെ ദാരിദ്ര്യമുള്ളവരാണ്. സ്ലം ഏരിയമാർ, ചേരിയിൽ താമസിക്കുന്നവർ, കുടിലിൽ താമസിക്കുന്നവരാണ്. അവരതിൻ്റെ ജീവിതകാലം അതിനെ ഉപയോഗിക്കുന്നു. അത് കഴിഞ്ഞതിന് പ്രായമാവുമ്പോൾ അതിനെ സംരക്ഷിക്കാൻ ഇവർക്ക് സാമ്പത്തികമായിട്ട് യാതൊരു നിർവാഹവും ഉണ്ടാവില്ല. ശരിക്കും ഭാരതത്തിൻ്റെ ഉള്ളറകളിലേക്ക് പോയാൽ ഈ പാവങ്ങൾ ജീവിക്കുന്ന കാണാൻ സാധിക്കും. ഈ കേരളത്തിൽ കുറച്ച് പച്ചപ്പ് കാണാമെന്നല്ലാതെ കേരളത്തിന് പുറത്ത് പച്ചപ്പ് കാണാൻ ബുദ്ധിമുട്ടാണ് വേനൽക്കാലത്ത്. ഈ പശുക്കൾക്കും കാളകൾക്കും അവർ എന്തു കൊടുക്കും, അതിനെ എങ്ങനെ സംരക്ഷിക്കും? ഒരുപക്ഷെ അതിനെ കൗണ്ടറായിട്ട് ഒരു ചോദ്യം ചോദിച്ചേക്കാം, നമ്മുടെ അച്ഛനും അമ്മയും പ്രായമായാൽ നമ്മൾ സംരക്ഷിക്കാറില്ലേ എന്ന്. ആ അച്ഛനും അമ്മയ്ക്കും കൊടുക്കുന്ന അത്രയും ഭക്ഷണം പശുവിന് കൊടുത്താൽ മതിയോ, കാളയ്ക്ക് കൊടുത്താൽ മതിയോ, ആ രീതിയിലുള്ള സംരക്ഷണം മതിയോ അതിന്? ഇനി മാത്രമല്ല, അതിന് കുറേ പ്രായമായിട്ട് രോഗം വന്നു വിചാരിക്കാം, അതിനെ എങ്ങനെ ചികിത്സിക്കും? അതും ഒരുപക്ഷെ കൗണ്ടർ ചെയ്തേക്കാം, നമ്മുടെ അമ്മയ്ക്കും അച്ഛനും പ്രായമായിട്ട് അസുഖം വന്നാൽ എന്ത് ചെയ്യുമെന്ന്. ആ രീതിയിൽ ഈ പശുവിനെ വെറ്റിനറി ഡോക്ടർമാരെ കൊണ്ടുവന്ന് ചികിത്സിക്കത്തക്ക വിധത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള കഴിവ് ആ കർഷക കുടുംബത്തിനുണ്ടാവോ? അവർക്ക് എന്താ ചെയ്യാൻ സാധിക്കാം? ഈ ശരിക്കാണെങ്കിൽ പണ്ട് എന്താ ചെയ്തിരുന്നതെന്ന് ചോദിച്ചാൽ, പണ്ട് ഈ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ കൊടുത്ത് ഒരു പശു പണ്ട് മൂന്നോ നാലോ പ്രസവിക്കുമായിരുന്നെങ്കിൽ ഇന്ന് അതിനെ കൊണ്ട് ഓരോ വർഷവും പ്രസവിപ്പിക്കുകയാണ്. അതായത് ഒരു പശു തന്നെ 18-20 കുട്ടികളെ ഇടുന്നുണ്ട്. അപ്പോൾ ഈ കൃത്രിമ ബീജസങ്കലനത്തിലൂടെ ഉണ്ടാക്കുന്ന പശുക്കളുടെ എണ്ണം കണ്ടമാനം കൂടുതലാണ്. പണ്ടത്തേക്കാളും കൂടുതൽ പശുക്കളുണ്ട്. അവയെ സംരക്ഷിക്കാൻ വാർദ്ധക്യകാലത്ത് സാധിക്കില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവരാർക്കെങ്കിലും വിൽക്കും, അതിനെ ചിലപ്പോൾ അറുത്തുനിന്ന് വരും. അതിനെ പശുവിനെ അറക്കുന്നതിൽ ഗോപാലകൃഷ്ണന് ഒരു വിഷമോ ഇല്ലേ എന്ന് ചോദിച്ചാൽ വിഷമോ ഉണ്ടോ വിഷമോ ഇല്ലയോ എന്നുള്ളതല്ല, ഇപ്പോഴും നടക്കുന്നുണ്ടത്. ഇന്നലത്തെ മാതൃഭൂമിയിൽ തിരുവനന്തപുരത്ത് കുറേ പശുക്കളെ അറക്കാനായിട്ട് ഇട്ടിരിക്കുന്നത് കോർപ്പറേഷൻ മേയർ പോയി കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ആ ചത്ത പശുവിനെ അറുത്ത് വിൽക്കുകയാണ്. ആ പ്രദേശം കണ്ടാലും ഇനി അറക്കാൻ പോകുന്ന പശുക്കളെ അതിൻ്റെ ചുറ്റും വെച്ചിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നെഞ്ചത്ത് കൈവച്ച് കരയും നമ്മൾ. ആ റോട്ടിൽ വെച്ച് തന്നെ, റോഡ് സൈഡിൽ വെച്ചിട്ട് തന്നെയാണ് അതിനെ കൈയും കാലും കെട്ടി കൊല്ലുന്നത്. ആ ക്രൂരത ഇല്ലാതെയാക്കി ആ പശുവിനെ വേണ്ട രീതിയിൽ മരണത്തിൻ്റെ വേദന അറിയിപ്പിക്കാത്ത വിധത്തിൽ വികസിത രാഷ്ട്രങ്ങൾ ചെയ്യുന്ന സ്റ്റണ്ണിങ് എന്നുള്ള പരിപാടി, അതിനത്രയും വിലയുള്ളതൊന്നുമല്ല. ഒരു ഉപകരണം, അതിന് തിരുനെറ്റിയിലൊരു ചെറിയ രീതിയിലുള്ള ഒരു വെടി വെച്ചു കഴിഞ്ഞാൽ, ഒരു പിസ്റ്റൾ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബ്രെയിൻ ചെതറും ഒരു സെക്കൻഡിൻ്റെ വേദന പോലും അനുവദിക്കാതെ അതിനെ ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞ് തിന്നോ കൊല്ലോ കുഴിച്ചിടുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നതല്ലേ നരകയാതന അനുഭവിപ്പിച്ച് അതിനെ വളർത്തിയ കർഷകർക്കും അതിനെ നോക്കാൻ പറ്റില്ല. ഈ പശുക്കൾ രോഗം വന്ന് ചികിത്സിക്കാനും ആരും ഉണ്ടാവില്ല. പശുവിനെ സംരക്ഷിക്കാൻ എന്ന പേരിൽ ഏതെങ്കിലും സന്യാസിമാരോ സ്വാമിമാരോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഐസൊലേറ്റഡ് കേസുകളാണ്. ലക്ഷക്കണക്കിന് പശുക്കളെയും കാളകളെയും ആരാ സംരക്ഷിക്കാനുള്ളത്?
അതിൽ കൗണ്ടർ ചോദ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഈ കമന്റ് പറഞ്ഞത്. ശരിക്കും അതിന്റെ സൊല്യൂഷൻ എന്താണെന്ന് ഈ ഭരണാധികാരികളും പശുവിനെ കൊല്ലാൻ പാടില്ലെന്ന് നിയമം പാസാക്കിയവരും RSSകാരും BJPക്കാരും അതിനുത്തരവാദിത്വം ഏറ്റെടുക്കണം. അത് തീരുമാനം ഉണ്ടാവണം. പശു ഗോമാതാവാണ്, എല്ലാം ശരിയാണ്, ഭാരമാതാവിന് തുല്യമാണ്, അതും ശരിയാണ്. പക്ഷേ അതിനെ നരകയാതന അനുഭവിപ്പിച്ച് കൊല്ലുകയാണോ വേണ്ടത്? അതല്ല, മറ്റേതെങ്കിലും സൊല്യൂഷൻ കണ്ടെത്തുകയാണോ വേണ്ടത്? എല്ലാവരോടും ഗോശാല തുടങ്ങാൻ പറഞ്ഞാലൊന്നും ആരും തുടങ്ങില്ല. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങാൻ പോലും ആൾക്കാരെ കിട്ടാത്ത കാലത്ത് ഈ പശുക്കളെ 24 മണിക്കൂർ നോക്കാനും അതിനെ കുളിപ്പിക്കാനും അതിൻ്റെ ചാണകവും ഗോമൂത്രവും വാരാനും അതിനെ ഡോക്ടറെ കൊണ്ട് ചികിത്സിപ്പിക്കാനും പച്ചപ്പുല്ലും തേങ്ങാ പിണ്ണാക്കും മണ്ണാങ്കട്ടിയും ഒക്കെ കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് എത്ര പേര് വരും സേവനത്തിന്? അതുകൊണ്ട് ഇതെല്ലാം കൂടി ഒന്ന് ആലോചിക്കണം. എയിൽ നിന്ന് ഇസഡിലേക്ക് മാത്രം ആലോചിച്ചാൽ പോരാ, ഇസഡിൽ നിന്ന് എയിലേക്കും ആലോചിക്കും. ഏതെങ്കിലും തീരുമാനമെടുത്താൽ ആ തീരുമാനം എടുത്തതിന് ശേഷം എന്ത് സംഭവിക്കുന്നറിയല്ല, എന്തെല്ലാം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞിട്ട് വേണം തീരുമാനമെടുക്കാൻ. ഇത് RSSകാരും BJPക്കാരും VHPക്കാരും ബജരംഗ തള്ളുകാരും എല്ലാവരും നോക്കേണ്ടതാണ്. വികാരം തോന്നി ആ പശുവിനെ വിൽക്കാൻ കൊണ്ടുപോയവരെ അടിച്ചുകൊന്ന് കെട്ടിത്തൂക്കിയെങ്കിൽ ആ പശുവിനെ വാങ്ങിച്ച് അവനവന്റെ വീട്ടിൽ വളർത്താൻ തയ്യാറാണോ? അതുകൂടി ഒന്ന് നോക്കണം. അവനവന്റെ വീട്ടിൽ വളർത്തോ, ഇനി വാങ്ങിക്കണ്ട. ഫ്രീ ആയിട്ട് രണ്ട് പശുക്കളെ, വാർദ്ധക്യത്തിലെത്തിയ പശുക്കളെ ഈ അടിച്ചുകൊന്ന് കെട്ടിത്തൂക്കിയവരുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കെട്ടാം, നോക്കാൻ തയ്യാറാണോ എന്നുകൂടി ഒന്നറിയട്ടെ. കൗണ്ടർ ചോദ്യങ്ങൾ വരാം. അതിന്റെ നല്ല കാലത്ത് അതിന്റെ പാലൊക്കെ ഉപയോഗിച്ചവർ അതിനെ നോക്കണം. നല്ല കാലത്ത് പാൽ ഉപയോഗിക്കുമ്പോൾ അവനവന്റെ ഉപജീവന മാർഗമായിട്ടാണ് ചെയ്തിരുന്നത്. അതിൻ്റെ 4 ഇരട്ടി ഇത് മരിക്കുന്നത് വരെ ചെലവാക്കണം എന്ന് പറഞ്ഞാൽ താങ്ങാൻ പറ്റില്ല കർഷകർക്ക്. അതൊരു വസ്തുതയാണ്. അതിനെ ബാധിക്കാനും ജയിക്കാനും ശ്രമിച്ചിട്ട് കാര്യമില്ല എന്ന് കൂടി അറിയിക്കുന്നു. പ്രണാമം, നമസ്കാരം.